അധ്യായം 19. വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റി താണുവണങ്ങി. അവൻ പറഞ്ഞു, യജമാനന്മാരെ, ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക, രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. അവർ മറുപടി പറഞ്ഞു, വേണ്ട, രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം. അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി, അവർ അത് ഭക്ഷിച്ചു. അവർ കിടക്കും മുൻപേ സോദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി കതകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. പുരുഷ സ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടംപോലെ അവരോട് ചെയ്തുകൊള്ളുക, പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്. എന്തെന്നാൽ അവർ എൻ്റെ അതിഥികളാണ്. മാറി നിൽക്കൂ, അവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു. പക്ഷേ ലോത്തിൻ്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു. വാതിൽക്കലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞ് വലഞ്ഞു. ആ രണ്ടുപേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തു ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക. കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യൻ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിലൊരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ, ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ, അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാവട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തു നിന്ന് സോദോമിലും ഗോമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായിത്തീർന്നു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ആ സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോദോമിനും ഗോമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി. തീച്ചൂളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നതും കണ്ടു. താഴ്വരകളിലെ നഗരങ്ങൾ നശിച്ചപ്പോൾ ദൈവം അബ്രഹാത്തെ ഓർത്തു.
ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ രണ്ട് പെൺമക്കളോട് കൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി, ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനില്ല. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം, അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നിലനിർത്താം. അന്നു രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ പിതാവിനോട് കൂടി ശയിച്ചു. അവൾ വന്ന് കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവനറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു, ഇന്നും നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം. ഇന്ന് നീ പോയി അവനോട് കൂടെ ശയിക്കുക. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം. അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു. അവൾ വന്ന് കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവനറിഞ്ഞില്ല. അങ്ങനെ ലോത്തിൻ്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു. മൊവാബ് എന്ന് അവന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള മൊവാബ്യരുടെയെല്ലാം പിതാവാണവൻ. ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു. ബൻ അമ്മി എന്ന് അവന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള അമ്മോന്യരുടെയെല്ലാം പിതാവാണ് അവൻ.